ഹലോ ഗൈസ് ഏവർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനെന്നിവിടെ വന്നിട്ടുള്ളത് ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ ആനിമേഷൻ ചെയ്യുക ഫോട്ടോയുടെ ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനുകളായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പവർ ഡയറക്ടർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും ഇതിൽ ഞാൻ നേരത്തെ പവർ ഡയറക്ടർ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനൊരു ബോക്സ് വരുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്നുള്ള വശത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നായിരിക്കും വരിക ആ ഇൻസ്റ്റാളിൻ്റെ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് പവർ ഡയറക്ടർ ഇൻസ്റ്റാൾ ആവും ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പവർ ഡയറക്റ്ററിൻ്റെ ഒരു ലോഗോ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാളായി ഇതുപോലെ ഡിസ്പ്ലേയിൽ വരും എന്നിട്ട് പവർ ഡയറക്ടർ ഓൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മളെ പ്രൊജക്റ്റ് ഉണ്ടാവില്ല ഇതിലിപ്പോൾ ഉള്ളത് നേരത്തെ നമ്മൾ ചെയ്തു വെച്ച പ്രൊജക്റ്റാണ് ഇനി നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ന്യൂ പ്രൊജക്റ്റ് എന്നതാണ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പ്രൊജക്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് പ്രൊജക്റ്റ് നെയിം നിർബന്ധമില്ല നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാന്നേ ഉള്ളൂ ശേഷം നമ്മളോട് സെലക്ട് ദ വീഡിയോ ആസ്പെക്റ്റ് റേഷ്യോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഏത് റേഷ്യോയിലാണ് നമ്മുടെ ഫോണിൽ വീഡിയോ കാണേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിലേത് റേഷ്യോ ചെയ്താലും അതിനനുസരിച്ചുള്ള വീഡിയോ സൈസിൽ മാറ്റം വരുന്നേ ഉള്ളൂ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ഞാനിതിലെ ഫസ്റ്റ് വൺ ആണ് സെലക്ട് ചെയ്യുന്നത് സിക്സ്റ്റീൻ ഈസ് ടു നയൺ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് തുറന്നു വരിക ഇനി ഇപ്പം ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോയുടെ ഒരു സിമ്പലിലാണ് ഈ ആരോ മാർഗ്ഗ് ബ്ലൂ കളർ കാണുന്നത് ഇത് നമ്മൾ ഫോട്ടോസിൻ്റെ സിമ്പലിലേക്കാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെല്ലാം തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ടോ ഏതെല്ലാം ഫോൾഡറിലാണ് ഏതെല്ലാം ഫോട്ടോസാണ് കിടക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏത് ഫോൾഡറിലാണ് ഫോട്ടോ ഉള്ളത് എങ്കിൽ ആ ഫോൾഡർ നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഡ്രാഗ് ചെയ്യുന്ന വിധം നമ്മൾ ആ ഫോ ഫോട്ടോയിൽ ജസ്റ്റ് ടിച്ച് ചെയ്യുക ദൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്തു ഇനി നമുക്കിതിനെ ട്രാൻസിഷൻസ് കൊടുക്കണം ട്രാൻസിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോയുടെ തൊട്ടടുത്തായിട്ട് ചെറിയ ചെറിയ ബോക്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ ആ ബോക്സ് പോയിട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് നമുക്ക് അപ്പോൾ തുടർന്ന് വരുന്ന ഈ ബോക്സിൽ മുഴുവൻ ട്രാൻസിഷൻ എഫക്റ്റുകളാണ് ഇതിൽ നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പിക്ചർ ഡ്രാഗ് ചെയ്ത പോലെ ഇതിൽ ട്രാൻസിഷൻ നമ്മൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വരുത്തുക ഓക്കെ ഇനി അടുത്തതെടുക്കുക ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം അടുത്തതെടുക്കുക ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ ഒരു ഫിലിം ആൻഡ് മ്യൂസിക് ഐക്കൺ കാണുന്നില്ലേ ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക വെൻ മ്യൂസിക് എന്നുള്ള ഐക്കണിൻ്റെ അവിടേക്ക് മാർക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഏത് ഫോൾഡറിലാണോ നമുക്ക് മ്യൂസിക് ഉള്ളത് എല്ലാവരുടെ ഫോണിലും ഒരേ ഫോൾഡർ തന്നെ ആവണമെന്നില്ല ഇവിടെ ഇപ്പോൾ ഈ ഫോണിൽ ഡൗൺലോഡ് ഫോൾഡറിലാണ് മ്യൂസിക് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ചെയ്തു അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യുക ആവശ്യമായിട്ടുള്ള മ്യൂസിക് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണിക്കും ആ പ്ലസ് ബട്ടൺ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഫ്ലവറിൻ്റെ താഴോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റില് രണ്ട് പിക്ചറിൻ്റെ അവിടെയും നമുക്ക് സൗണ്ട് ഇല്ല അതായത് ഈ കൊടുത്ത മ്യൂസിക് എന്ന് പറയുന്നത് മൂന്നാമത്തെ പിക്ചർ തൊട്ടാണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യാം ദെൻ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റ് പിക്ചറിൻ്റെ ഔട്ട് ഔട്ട് ആക്കുക ഓക്കെ അതിന് ശേഷം ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ ട്രാൻസിഷൻ കൊടുക്കുക ഇനി ഫോട്ടോ ട്രാൻസിഷൻ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് മ്യൂസിക് കൊടുക്കുക എന്നുള്ളതും ഇപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചു ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനം ആയി നമ്മൾ നോക്കി നോക്കുക ഏറ്റവും അവസാനം വെറും മുപ്പത്തി അഞ്ച് സെക്കൻഡ് മാത്രമേ നമ്മുടെ ഫോട്ടോ കിടക്കുന്നുള്ളൂ എന്നാൽ നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത്തിൽ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് അത്രയും സമ സ്ഥലം എന്തെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ പ്ലേ ആകുമ്പോൾ നമ്മുടെ പിക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാലും ബ്ലാങ്ക് ആയിട്ട് കിടക്കും മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ മ്യൂസിക്കിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ എം ബി നമുക്ക് ക്ലിയർ ആയി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒരുപാട് എം ബി പോവുകയും ചെയ്യും മാത്രമല്ല വെറും ബ്ലാങ്ക് പേജ് പോലെയായിട്ടാണ് കിടക്കുക അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതിന് ശേഷം നമുക്കിനി ഒരു ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കണം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ടൈറ്റിൽ എന്നുള്ള ഭാഗം കാണും ജസ്റ്റ് അവിടെ പോയി ക്ലിക്ക് ചെയ്യുക ഇതിലേതെങ്കിലും ഒരു ഇത് ഇതെല്ലാം ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന എഫക്റ്റ് സ്ലൈഡിൻ്റെ എഫക്റ്റുകളാണ് അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യാം ദെൻ അതിൽ നമുക്ക് എന്താണോ എഴുതാനുള്ളത് എങ്കിൽ അത് എഴുതാം നമ്മൾ വീഡിയോൻ്റെയൊക്കെ ലാസ്റ്റ് കാണാറില്ലേ താങ്ക് യു ഫോർ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് എന്താണ് എഴുതാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് എഴുതാം എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് അവിടെ തന്നെ തൊട്ടടുത്ത പെൻസിൽ ബട്ടൺ കാണുന്നതാണ് അതിൽ നമുക്ക് എല്ലാ സെറ്റിങ്സുകളും കൊടുക്കാം അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാം കളർ മാറ്റാം ബോൾഡ് ആക്കാം ഇറ്റാലിക്സ് ആക്കാം ഓക്കെ നമ്മൾ വലിപ്പം ക്രമീകരിക്കുകയൊക്കെ ചെയ്യാം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോയെ ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കാം നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിനെ എം പി ഫോർ ഫയലിലേക്ക് മാറ്റുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അവിടെ പ്രൊഡ്യൂസ് വീഡിയോ എന്നുള്ളത് കാണും പ്രൊഡ്യൂസ് വീഡിയോ കൊടുക്കുക സേവ് ടു ഗാലറി ഓർ എസ് ടി കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മളവിടെ നേരത്തെ പേര് കൊടുത്തത് ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ താഴെ പ്രൊഡ്യൂസ് എന്ന് കൊടുക്കുക ഇതിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്നതാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുമ്പോഴേ നമ്മുടെ വീഡിയോ എം പി ഫോർ ഫയലിലേക്ക് മാറുകയുള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ പ്രോഗ്രസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദെൻ ഇപ്പോൾ ഓക്കെ ബട്ടൺ തെളിഞ്ഞു വന്നതായിട്ട് കാണാം ജസ്റ്റ് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ വീഡിയോ നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു